എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡ്രൈവിംഗ് ചെയ്യുമ്പോഴുള്ള പേടി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുക. ഡെയിലി 7 PMലാണ് പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ റിലീസാവുക. അതേപോലെ തന്നെ 10 AMനാണ് ഫേസ്ബുക്കിൽ വീഡിയോ റിലീസാവുക. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോവും മാക്സിമം കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി മാറിക്കിട്ടും. കണ്ടതിന് ശേഷം നിങ്ങൾ അതുപോലെ വണ്ടി പ്രാക്ടീസ് ചെയ്യാൻ കൂടി ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കയറ്റത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് മുന്നോട്ടേക്ക് എടുക്കാമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്ക് പലപ്പോഴും ഈ ഒരു കാര്യം നല്ല പേടിയായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് പേഴ്സണൽ മെസ്സേജസ് അയക്കുക. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. കുറച്ച് ലേറ്റാവും ചിലപ്പോൾ റിപ്ലൈ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കി പിന്നെ സമയം പോലെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഒരു കയറ്റത്തിൽ വണ്ടി ഇങ്ങനെ നിർത്തി വച്ചിരിക്കുകയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത്, വണ്ടി ഇങ്ങനെ നിർത്തി വെക്കാൻ നമുക്കറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സേഫായിട്ട് ആയിരിക്കണം ഇങ്ങനെ നിർത്തി വച്ചിരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ ബാക്കിലൊന്നും പോയിട്ട് നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഒരുപക്ഷെ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, വലിയ അപകടമാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ അഥവാ വെക്കേണ്ടി വന്നാൽ അതെങ്ങനെ വെക്കണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ് വെച്ചിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തത് കൊണ്ടാണ് എനിക്ക് വളരെ ധൈര്യത്തിൽ ഇവിടെ നിൽക്കാൻ വേണ്ടി കഴിയുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും, വണ്ടി ബാക്കിലേക്ക് ഉരുണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് പിന്നെ സംസാരിക്കാനോ ഒന്നും കഴിയില്ല. ഞാൻ എനിക്ക് അത്ര ഉറപ്പുണ്ട് വണ്ടി ബാക്കിലേക്ക് വരില്ല എന്ന്. ആ ഉറപ്പ് എങ്ങനെ കിട്ടി? ഉറപ്പ് കിട്ടാൻ കാരണം ഞാൻ അവിടെ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെച്ചതാണ്. അതുകൂടാതെ തന്നെ ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് ഉരുളാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വണ്ടി വെച്ചത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരു പോയിൻ്റ് പോലും ബാക്കിലേക്ക് വരാതെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ കഴിയണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പലർക്കും പിന്നെ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയിനകത്ത് കയറും. വണ്ടിയിനകത്ത് കയറിയ ഉടൻ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും. പക്ഷേ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, വണ്ടി ബാക്കിലേക്ക് ഒന്ന് പിന്നെ മൂവ് ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ഇറക്കത്തിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ അങ്ങനെ ബാക്കോട്ടേക്ക് വരുമോ, പിന്നെ അങ്ങനെ ബാക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓഫിലായിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പവർ സ്റ്റിയറിങ്ങും പവർ ബ്രേക്കുമാണ് നിങ്ങളെ വണ്ടിക്കുള്ളത്. അപ്പോൾ പിന്നെ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ബ്രേക്ക് കിട്ടുകയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഒരിക്കലും റിലീസ് ചെയ്യരുത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിൻ ഓൺ ആക്കുക എന്നുള്ളതാണ്. ഓൺ ആക്കി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കയറിക്കഴിഞ്ഞ ഉടൻ തന്നെ ആദ്യം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും. അത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ട് പലപ്പോഴും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ചവിട്ടി നിർത്താൻ നോക്കും, ബ്രേക്ക് കിട്ടൂല. ബ്രേക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് പിന്നെ ഫോഴ്സ് കൊടുത്ത് ചവിട്ടേണ്ടി വരും. അങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബ്രേക്ക് കിട്ടുകയുള്ളൂ. അത് നിങ്ങളെ മനസ്സിലാക്കുക. എപ്പോഴും പിന്നെ വണ്ടിയുടെ അകത്ത് കയറിയ ഉടൻ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച് ഗിയർ ന്യൂട്രലാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കേസിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് വണ്ടി എടുക്കണം നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് അത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും കാര്യങ്ങൾ. ഞാനിപ്പോൾ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ആദ്യം ചെയ്യുന്ന കാര്യം ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാക്കിയിട്ടാണ് ഉള്ളത്. അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ എൻഗേജിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം മറന്നു പോകരുത്. സീറ്റ് ബെൽറ്റ് നിർബന്ധമായും നമ്മൾ ഇട്ടിരിക്കണം. ഞാനിപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കുന്നു. ചവിട്ടി പിടിച്ചിട്ട് ഗിയർ ന്യൂട്രലാക്കുന്നു. ന്യൂട്രലാക്കിയതിന് ശേഷം ഞാൻ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി എനിക്ക് ബ്രേക്കും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, സ്റ്റിയറിങ്ങും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഓർമ്മിച്ച് വെക്കുക. കയറിയ ഉടൻ തന്നെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച് ഗിയർ ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്യുക.
ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. വണ്ടി ഒരു കാരണവശാലും ബാക്കിലേക്ക് പോകരുത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പിന്നെ അങ്ങനെ ബാക്കിലേക്ക് ഉരുളാതെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് വണ്ടി പിന്നെ നിർത്താൻ വേണ്ടി കഴിയണം. നിർത്തിയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം. ഒന്ന് നമുക്ക് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ എൻഗേജ് ആക്കി വെച്ചിട്ട് അവിടുന്ന് നമുക്ക് ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പിന്നീട് ഈസി ആയിട്ട് മുന്നോട്ടേക്ക് എടുക്കാം. ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെയും എടുക്കാം. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ നിരവധി മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കി വെച്ചിട്ട് പിന്നെ എങ്ങനെ എടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് ഫസ്റ്റ് ഗിയർ ആക്കുന്നു. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് പിന്നെ ചെയ്യുന്ന കാര്യം വെച്ചാൽ ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുകയാണ്. ബ്രേക്ക് ഞാനിപ്പോൾ ഫുള്ളായി ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്തിട്ട് നോക്കുക നിങ്ങൾ ഒരു പിന്നെ പോയിൻ്റിലേക്ക് എത്തുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് പതിയെ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, കാല ആക്സിലറേറ്ററിലേക്ക് കൊടുക്കുക. ആക്സിലറേറ്റർ ചവിട്ടണ്ട. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ കൂട്ടണം, ക്ലച്ച് പതിയെ റിലീസ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഞാൻ ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ച് അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. വണ്ടിക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആക്സിലറേറ്ററിൽ കാല് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഞാനിപ്പോൾ ഇതാ ഹാൻഡ് ബ്രേക്ക് പതിയെ റിലീസ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് ആക്സിലറേറ്റർ ഇങ്ങനെ കൊടുക്കുന്നു, ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുന്നു. കണ്ടില്ലേ, വണ്ടി ഇതാ ചെറുതായിട്ട് മൂവ് ആവാൻ തുടങ്ങി. ഇങ്ങനെ മൂവ് ആവുന്ന സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ കൂട്ടി കൊടുക്കണം. അതായത് ഒരു പോയിന്റ് ഇങ്ങനെ കൂട്ടി കൊടുക്കണം. വണ്ടി നിന്ന് പോകാത്ത രീതിയിൽ ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ക്ലച്ചിൽ നിന്ന് ഫുള്ള് കാലെടുത്തിട്ടില്ല. പിന്നെ ക്ലച്ചിൽ നിങ്ങൾക്ക് കാലെടുക്കാം, പക്ഷേ വണ്ടി നിന്ന് പോകാത്ത രീതിയിലുള്ള ആക്സിലറേറ്റർ കൊടുക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ആയില്ലെങ്കിലും വണ്ടി മുന്നോട്ടേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എൻഗേജർ ആയിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണും. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ, ഇത് ഇവിടെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണും, ഹാൻഡ് ബ്രേക്ക് എൻഗേജർ ആണെന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, മനസ്സിലാക്കുക ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ആയിട്ടില്ല എന്ന്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ വണ്ടി ചവിട്ടി നിർത്തി. വീണ്ടും ഞാൻ ഇവിടുന്ന് വീണ്ടും വണ്ടി എടുക്കുകയാണ്. നോക്കുക നിങ്ങൾ, ഇപ്പോൾ ഒരു നിരപ്പായ സ്ഥലമാണ്. ഇവിടുന്ന് വീണ്ടും എങ്ങനെയാണ്, ഹാഫ് ക്ലച്ച് ആക്കുന്നു, വണ്ടി മൂവ് ആവാൻ തുടങ്ങി, ആക്സിലറേറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കയറ്റത്തിൽ നിർത്തി വെച്ച വണ്ടി വളരെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും പേടിക്കുകയല്ല വേണ്ടത്, വളരെ ശ്രദ്ധാപൂർവം നമ്മളിങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ വീഡിയോ കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു വലിയ സംശയമുണ്ട്. അതായത് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ പിന്നെ സാധാരണ കയറ്റത്തിൽ നിർത്തിയ വണ്ടിയൊക്കെ എടുക്കുന്നത്? ഒരുപാട് വണ്ടികൾ ബാക്കിലുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുമോ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വിദ്യ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം ആവശ്യമുണ്ടാവും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പഠിച്ചു കഴിഞ്ഞാലോ വളരെ ഈസി ആയിട്ട് ടക്ക് ടക്ക് എന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പഠിക്കുന്ന ആളുകളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ചെറിയ കയറ്റത്തിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഹാഫ് ക്ലച്ചിലൊക്കെ വണ്ടി നിർത്തിയിട്ട് നോക്കുക. ഹാൻഡ് ബ്രേക്കിൽ നിർത്തുന്ന കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഹാഫ് ക്ലച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും പിന്നെ പല സാഹചര്യങ്ങളിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ചോദിച്ചിരുന്നു ഡിഫറെൻറ്റ് സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നതെന്ന്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ഡിഫറെൻറ്റ് സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരിക. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലാതെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.